ഹലോ ഗൈസ്, എല്ലാവർക്കും നാദി മിസ്സി എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിൽ എത്തിയ സിനിമയായ കാപ്പ എന്ന സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷനിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോ അതുമാത്രമല്ല, ഇനി സിനിമയ്ക്ക് ഹിറ്റാവാനുള്ള ചാൻസ് ഉണ്ടോ, എത്ര ദിവസം ഇനി സിനിമ തിയേറ്ററിലോടും. സോ പൃഥ്വിരാജ് ആസിഫ് അലി കോമ്പയിൽ വന്ന സിനിമയാണ് കാപ്പ. സോ ഈ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്തെല്ലാം അച്ഛാ മറന്ന് സബ്സ്ക്രൈബ് അടിച്ച് മാക്സിമം ഒന്ന് പവർ കാണിക്കുക. സോ സിനിമ കാണുന്ന നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഈ സിനിമ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് പവർ കാണിക്കുക. സോ നമുക്കിന്ന് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. സോ ക്രിസ്മസ് പ്രമാണിച്ച് December 22 തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ് കാപ്പ എന്ന് പറയുന്ന സിനിമ. ഓക്കെ, സോ ഇപ്പോൾ ഈ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോ നമ്മുടെ സിനിമ ഇറങ്ങിയതിന് ശേഷം ഏതാണ്ട് ആവറേജ് അബോവ് ആവറേജ് റെസ്പോണ്ടാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുമാത്രമല്ല, നമ്മുടെ ക്രിസ്മസ് സീസണാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ളൊരു ഫാമിലി സപ്പോർട്ടും ഹോളിഡേ ഒക്കെ കൊണ്ടാണ് സിനിമയ്ക്ക് നല്ല രീതിക്കുള്ളൊരു റഷ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇപ്പോൾ നല്ല രീതിക്കുള്ള ഒക്കുപെൻസിയിലൂടെ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നതും വലിയൊരു കാര്യമാണ്. കാരണം അത്രത്തോളം മികച്ച ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമ സിനിമ കൂടിയാണ് ഷാജി കൈലാസ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10 കോടിയോളം രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റായി വരുന്നത്. ഓക്കെ, 10 കോടിയോളം രൂപ സിനിമയ്ക്ക് ബഡ്ജറ്റായി വരുന്നുണ്ട്. സോ ബ്രേക്ക് ഈവൺ ആവണമെങ്കിൽ ഏതാണ്ട് 22 കോടിയോളം രൂപ സിനിമ കളക്ട് ചെയ്യണം. സോ ക്രിസ്മസ് ഹോളിഡേ ആയതുകൊണ്ട് നല്ല റെസ്പോണ്ട് കിട്ടിയത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇതൊരു പോസിബിൾ എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. സോ നമുക്കിനി സിനിമയുടെ 4 ദിവസത്തെ കളക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ, ആദ്യ 4 ദിവസം കൊണ്ട് സിനിമ ഏതാണ്ട് കേരളത്തിൽ നിന്നും മാത്രം 5 കോടി 65 ലക്ഷത്തിനടുത്ത് രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5 കോടി 70 ലക്ഷത്തിനടുത്ത് രൂപയാണ് സിനിമ കളക്ഷൻ ചെയ്തിട്ടുള്ളത്. സോ 4ാം ദിവസത്തെ കളക്ഷനാണ്, ബാക്കിയുള്ള ദിവസത്തിൻ്റെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച കളക്ഷൻ നമ്മുടെ ക്രിസ്മസ് ഡേ 4ാഴ്ച ദിവസത്തെ കളക്ഷനാണ്. ബാക്കിയുള്ള ദിവസം നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഫസ്റ്റ് ഒരു വൺ ഡേ കളക്ഷൻ കാപ്പാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 കോടി 70 ലക്ഷത്തിനടുത്ത് രൂപ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 47 ലക്ഷം രൂപ. ഓക്കെ, ഏതാണ്ട് 47 ലക്ഷം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും, ഏതാണ്ട് നമ്മുടെ ജി സി സി മറ്റ് ഭാഗങ്ങളിൽ നിന്ന്, ജി സി സി USA ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 2 കോടി 10 ലക്ഷത്തോളം രൂപ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ഇപ്പോൾ അറൗണ്ട് ഏതാണ്ട് 8 കോടി 20 ലക്ഷത്തിനടുത്ത് രൂപയാണ് സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. ഓക്കെ, സോ 10 കോടി പഠിച്ചിട്ട് വരുന്ന സിനിമയ്ക്ക് ഒരു ഗംഭീര തുടക്കം എന്ന് തന്നെ പറയാം. കാരണം 8 കോടി 20 ലക്ഷം രൂപ സിനിമ ആദ്യത്തെ 4 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നു. സോ സിനിമ വിജയിക്കട്ടെന്ന് നമുക്ക് ആശംസിക്കാം. സോ ഇനി നമുക്കിനി അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്തല്ല മച്ചാ മറന്ന് സബ്സ്ക്രൈബ് അടിക്കുക. സിനിമ ഹിറ്റാവട്ടെ എന്ന് കൂടി നമുക്ക് വീണ്ടും ആശംസിക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.